കോട്ടക്കൽ പാലത്തറയിലെ വ്യാപാരിയെ വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. നവവാർത്തയിലേക്ക് സ്വാഗതം. കോട്ടക്കൽ നഗരസഭയിലെ 22-ാം വാർഡായ പാലത്തറയിലെ വ്യാപാരിയെ വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. 27 വർഷം പ്രവാസി ജീവിതം നയിച്ച് നിതാക്കത്തിൽ നാട്ടിലെത്തിയ തന്റെ സ്ഥാപനത്തിന് ലൈസൻസ് പോലും നൽകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. കോട്ടക്കൽ പാലത്തറയിലെ വ്യാപാരിയെ വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തുന്നതായി വ്യാപാരി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നതെന്നും പ്രദേശത്ത് നിരവധി സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നും തങ്ങളുടെ സ്ഥാപനത്തിന് നേരെ മാത്രമാണ് കൗൺസിലറുടെ നടപടിയെന്നും അബ്ദുൾ മജീദ് കാലോടി ആരോപിച്ചു. ഞാൻ 25 വർഷമായിട്ട് പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഒഴിവാക്കി വന്നതിന് ശേഷം ചെറിയൊരു പരിപാടി തുടങ്ങാൻ വെച്ചിട്ട് ഞമ്മള് ഞാനും എൻ്റെ അനിയനും 3 അനിയന്മാരുണ്ട്. അങ്ങനെ ചെറിയൊരു കൂൾബാറിൻ്റെ ഒരു പരിപാടി വെട്ടി ഞങ്ങൾ വീടിൻ്റെ അടുത്തേനാണ്. അപ്പോൾ വീട്ടിൽ അടുത്താകുമ്പോൾ സുഖമായിട്ട് പോയി. നമ്മൾ ഉപജീവനമാർഗ്ഗമല്ലേ, ആളുമാർ 1300 ഉറുപ്പ് കിട്ടും ഓരോരുത്തർക്കും കിട്ടുകയാണെങ്കിൽ. അങ്ങനെ ഈ ഒരു പരിപാടി കുറച്ച് കാശ് ചിലവാക്കി, അവിടെ കുറച്ച് കാശ് ചിലവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചെറിയ കൂൾബാർ ഇട്ടാണ്. അപ്പോൾ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇതിന് വാടകയും കൊടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഞങ്ങൾക്ക് പിന്നെ ലൈസൻസിൻ്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ 2 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ ലൈസൻസിനുള്ള ഫോർമാലിറ്റി ഒക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, പേപ്പർ വർക്കൊക്കെ ശരിയാക്കണുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കൗൺസിലർ ഭയങ്കര ശല്യം ചെയ്യുക, കാരണം ഇതിന് നമ്പറില്ല, ഇതില്ല. ദിവസം ആളങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പറഞ്ഞു അവരോട്, ഞങ്ങൾ നമ്പറും ഇത് ശരിയാക്കുന്നുണ്ട്, നമുക്ക് സമയം തരണം. അപ്പോൾ കൗൺസിലർ ഭാഗത്തുനിന്ന് എപ്പോഴും പിന്നെ ഭയങ്കര ശല്യമാണ്. എൻ്റെ അനിയന് CPM പ്രവർത്തകനാണ്. അപ്പോൾ ഈ അംഗനവാടിയിൽ എന്താ ഒരു ബംഗാളികളെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇതൊന്നും അറിയില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഉപജീവനമാർഗ്ഗമായിട്ടാണ് ഇത് കാണേണ്ടത്. കാരണം ഞങ്ങൾക്ക് ഇതിമൊന്ന് ചെലവ് ചെയ്യണം, ഞമ്മളെ സമ്പാദ്യം നമുക്ക് കുറച്ച് കാശ് മുടക്കിയാണ് ഈ വീടേക്കും വേണ്ടി. അനിയന് CPM പ്രവർത്തകനാണെങ്കിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ 3-4 പ്രവർത്തകരുണ്ടാവും, ലീഗ് ഉണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, മാർക്സ് പാർട്ടിക്കാരുണ്ടാവും. പക്ഷേ ഇത് നമ്മളെ ഈ കൗൺസിലർ നമ്മളെ ഈ കടമ്മൊക്കെ എടുത്തിക്കാണ്ട് ഓനത് പൂട്ടിക്കും എന്ന് പറഞ്ഞ് നടക്കുക. രണ്ടാമത് ഓനെ ഈ കൗൺസിലറായിട്ട് ഞങ്ങളിത് സോൾവ് ആയതായിരുന്നു. ഓനക്ക് ഈ പ്രശ്നം ഞങ്ങൾ ഒത്തിരിപ്പാക്കി കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നമുക്കതൊന്നും അറിയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യാനാണിത്? നമ്മളിപ്പോൾ അങ്ങനെ പരിപാടി പോയിട്ടില്ല. അംഗനവാടിയിലെ പ്രശ്നം അംഗനവാടി പാർട്ടി ആയിട്ട് തീരുമാനിച്ചു പോലും ചെയ്തോളും, അത് നമുക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്നും മുനിസിപ്പാലിറ്റി നാളെ കൊണ്ടുപോകാൻ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുക, ഭയങ്കര ശല്യം അവന്. ഈ മുനിസിപ്പാലിറ്റി നമ്മളെ കൗൺസിലർ, നമ്മളെ വാർഡിലെ കൗൺസിലർ ഓൺ ഉള്ളിടത്തോളം കാലം ഇവിടെ ലൈസൻസ് കിട്ടുകയാണ് ഈ സ്ഥാപനത്തിന്. അത്രയും പേര് ഞാൻ ഇവിടുന്ന് പറഞ്ഞ എന്നോട്, ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഫസ്റ്റ് ഈ കട ഇവിടെ ഇടുമ്പോൾ ഞാൻ അദ്ദേഹം പോയി കണ്ടു. അദ്ദേഹം ഞാൻ അങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാ സഹായവും നിനക്കുണ്ടാവും എന്ന് ഇന്നോട് ഞാൻ പറഞ്ഞാണ്. അതേമാതിരി എല്ലാ പാർട്ടിക്കാരോടും, നമുക്ക് ഇന്ന പാർട്ടി ഒന്നുമില്ല, നമ്മളൊരു ഉപജീവനമാർഗ്ഗമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് വിവരാവകാശ എടുത്താണ് ഇത്, ഈ പേപ്പറാണിത്. ബാക്കിയുള്ളതൊന്നും ലൈസൻസ് ഇല്ല. മറ്റുള്ളവർക്കൊക്കെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനും പൂട്ടാൻ തയ്യാറാണ്. രണ്ടാമത് പറയാനുള്ളത്, ഇവിടെ നഗരസഭൻ്റെ സ്ഥലമാണ് ഈ ചന്തളപ്പ്. അവിടെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും വീടുകളും പിന്നെ ഈ പാലത്തറ അങ്ങാടി തന്നെ നോക്കിയാൽ കാണാം, വീടുകൾക്കൊന്നും ലൈസൻസ് ഇല്ലാന്ന്. അവരൊക്കെ പൂട്ടുകയാണെങ്കിൽ ഞാൻ പൂട്ടാ. 27 വർഷം പ്രവാസ ജീവിതം നയിച്ച് നിതാക്കത്തിലൂടെ നാട്ടിലെത്തിയ മുഹമ്മദ് അലി കാലോടി, മൊയ്തീൻ കാലോടി, അബ്ദുൾ മജീദ് കാലോടി എന്നിവർ ചേർന്നാണ് പാലത്തറയിൽ ഹൗസ് ഓഫ് ടീ എന്ന സ്ഥാപനം തുടങ്ങിയത്. മുൻപ് 6 വർഷക്കാലം നടന്നു വന്നിരുന്ന സ്ഥാപനം 4 മാസം മുൻപാണ് കാലോടി സഹോദരങ്ങൾ 3.5 ലക്ഷം രൂപ നൽകി വാങ്ങിയത്. പാലത്തറ അംഗനവാടിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ച വിഷയം മുതലാണ് തങ്ങൾക്ക് നേരെ കൗൺസിലറുടെ പ്രതിഷേധം ഉണ്ടാകുന്നതെന്നും ഉടമസ്ഥർ പറയുന്നു. സഹോദരൻ ഇബ്രാഹിം കാലോടി CPIM പാലത്തറ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ്. ഇബ്രാഹിമിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്താൻ കാരണമെന്ന് ഇവർ പറയുന്നു. ലൈസൻസ് എടുക്കാൻ പോലും വാർഡ് കൗൺസിലർ തടസ്സം നിൽക്കുന്നുവെന്നാണ് കടയുടമയുടെ പരാതി. പ്രദേശത്ത് നിരവധി സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും തങ്ങൾക്കെതിരെ മാത്രം നടത്തുന്ന വ്യക്തിഹത്യ അംഗീകരിക്കാനാവില്ലെന്നും പരിസരത്തെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂട്ടുകയാണെങ്കിൽ തങ്ങളും പൂട്ടാൻ തയ്യാറാണെന്നും മജീദ് പറഞ്ഞു. ഉപജീവനത്തിനായി തുടങ്ങിയ സ്ഥാപനത്തിന് ലൈസൻസ് ലഭിക്കാനായി നഗരസഭയിൽ നിരവധി തവണ എത്തിയതാണെന്നും നിതാക്കത്ത് നിയമത്തിന് പുറമെ സ്വന്തം നാട്ടിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഇവർ വേദനയോടെ പറയുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടകൽ. ദി കോട്ടകൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടകൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. Seen at Silks and Saris, Metro Plaza, Tirur Road, Kottakkal.